ബെർഗമറ്റു ഫിനിഷ്യനു. ഇപ്പോൾ പുലർച്ചെ 4 മണിയാണ് സമയം. ഞങ്ങളൊരു യാത്ര പോവാണ്, അതും ഞമ്മൾ ആനവണ്ടിയില്. മാമല്ലക്കണ്ടം വൈ 3:30-ക്കാണ് യാത്ര. മലപ്പുറം ഡിപ്പേന്നാണ് ഞങ്ങൾ കയറിയത്. ഇന്ന പിന്നെ എങ്ങനെയാ നമുക്ക് പോവല്ലേ? ഫോളോ മീ. അതേറ്റ് കാണാനെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് ചെയ്യണേ. പുറത്തൊക്കെ ഇപ്പോഴും ഇരുട്ടാണ്, നേരെ ഇങ്ങനെ വെളുത്തു വരുന്നുള്ളൂ. ബസ്സിലിപ്പോ ഞങ്ങൾ കുറച്ച് പേരുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വൈന്ന് കയറും. ഇപ്പൊ അതിന്റെ ഇടയിൽ എല്ലാവർക്കും നിസ്കരിക്കാൻ പള്ളിയിൽ നിർത്തിയിരോ. ഇപ്പൊ കുറേശ്ശെ നേരം വെളുത്തു തുടങ്ങി. ഈ യാത്രയിൽ നമ്മളെ കൂടെ ഫിനുല്ല കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ ഓളില്ലാതെ ടൂറ് പോണത്. അപ്പൊ പിന്നെ ബസ്സിൽ കൊണ്ടാവാൻ ഓളെ കൊണ്ട് ബുദ്ധിമുട്ടാവാ, അതുകൊണ്ടാണ് ഓളെ നമ്മളെ വീട്ടിലാക്കിയത്. അപ്പൊ നമ്മള് ലാവിൽ ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയതാണ്. ബസ്സിലത് പല ആൾക്കാരും കേട്ടോ, അതുകൊണ്ട് ആൾക്കാര് പരിചയമായി വരുന്നുള്ളൂ. നമുക്ക് ഇഷ്ടമല്ലാതെ നമ്മൾ ഓർഡർ ചെയ്യുക, എന്നിട്ട് പൈസ നമ്മൾ കൊടുക്കുക, അതാണ് പരിപാടി. ബാക്കിയുള്ളതൊക്കെ ഓടി നോക്കിക്കോളും. ഞങ്ങളിന്ന് ഗീ റോസ്റ്റ് ആണ് വാങ്ങിയത്. ഇതട്ടെ നമ്മൾ ആനവണ്ടി ഇപ്പോഴാണ് വെളിച്ചത്തിൽ ശരിക്കും കാണണത്. ഐസുവിനെ ബസ് നല്ല ഇഷ്ടട്ടോ, അതുകൊണ്ട് അവൻ ബസ്സിൽ കയറുന്ന സന്തോഷത്തിലാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ ഷെക്കിലകത്ത് എല്ലാവർക്കും ഉണ്ണിയപ്പം കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് വീട്ടിൽ നിന്ന് കൊടുന്നതാ കേട്ടോ. ഞങ്ങൾ ടോട്ടല് 13 പേരാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇമ്മച്ചിമ്മച്ചിന്റെ ഫ്രണ്ട്സും ആണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ നമ്മളെ കൂടെ മുത്തും ആപ്പി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും കൂടി 50 യാത്രക്കാരുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും പരിചയമായി, നല്ല പാട്ടും ഡാൻസും ആയി. ഹലോ, ഇവിടുന്ന് കുറച്ച് സ്ഥലം ഫോറസ്റ്റ് ഏരിയ ആണ്. വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ആനകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും രണ്ട് സൈഡിലേക്കും പകൽ അധികം സാധ്യത കുറവാണ്, എങ്കിലും ചിലപ്പോൾ അപൂർവമായിട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു പോകാം, രണ്ട് സൈഡിലേക്ക് നോക്കിയിട്ട്. കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 15 മിനിറ്റ് സമയം കൂടെ നിങ്ങൾ പൊട്ടിക്കണം കേട്ടോ. കാരണം നമ്മളിവിടെ പക്ഷികളെ ഒന്നും കാണാൻ ഈ സമയത്ത് കാണാൻ സാധ്യതയില്ല. നമ്മൾ രാവിലെ വരികയാണെങ്കിലൊക്കെ കാണാൻ സാധിക്കുള്ളൂ, എന്നാലും കുറച്ചുനേരമൊക്കെ കാണാം. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ മുൻഭാഗത്തൊക്കെ ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. കണ്ടിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടോ. അവിടെ 15 മിനിറ്റാണ് ഇറങ്ങാൻ ടൈം തന്നിരുന്നത്. ഞങ്ങൾ അകത്തുനിന്നൊന്നും കേറുന്നില്ല, ഞങ്ങൾ പുറത്തുനിന്ന് കാണുന്നുള്ളൂ. അവിടുന്ന് ഐസൊക്കെ വാങ്ങി യാത്ര വീണ്ടും തുടർന്നു. നമുക്ക് മാമല്ലക്കണ്ടം റോഡാണ് കേറാനുള്ളത്. അതിന്റെ കുറച്ച് കണ്ടക്ടറും ഡ്രൈവറൊക്കെ നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. ഇനി മൊത്തം ഓഫ് റോഡാണ്. അപ്പൊ തലയും കൈയും കാലും ഒന്ന് പുറത്തേക്ക് തരുതെന്നാ പറഞ്ഞത്.
ഫുൾ ഓഫ് റോഡ് യാത്ര ആനവണ്ടിയിലെ എടുക്കൊക്കെ നമുക്ക് പേടിയാവൂട്ടോ. എന്നാലും കാടുകൂടെയൊക്കെ പോകുമ്പോ നല്ല രസം. ഇനി ഇവിടുന്ന് ബസ് അപ്പുറം കിടക്കണമെങ്കിൽ നമ്മള് ബസ് ഇറങ്ങണം. അപ്പൊ ഞങ്ങൾ എല്ലാരും ബസ് ഇറങ്ങാണ്. ഹലോ ഹലോ, എല്ലാവരും ദേവീറമ്മ ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് കിടക്കട്ടോ. എല്ലാവരും നടന്നിട്ട് പാലത്തിനപ്പുറത്തേക്ക് കിടന്നിരിക്കുക. പിന്നെ തീരെ വയ്യാത്തവരുടെ അവിടെ നിന്നോട്ടോ. ഇവിടെ ആദ്യം ഒരു പാലായിരുന്നു കേട്ടോ. ആ പാലാണെങ്കിലും ബസ് എല്ലാരും ഇറങ്ങിയാലേ ഈ കടക്കാൻ പറ്റുമോ. അപ്പൊ പിന്നെ അവിടെ പണി നടക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ടാ ഇവിടെ ചെറിയൊരു തോട് പോലെ കണ്ടപ്പോ ബസ് ഇവിടെ ചെറുതായി നിർത്തി. അപ്പൊ നമ്മളെ എല്ലാരും കുറച്ചേരം വള്ളത്തിലൊക്കെ ഇറങ്ങി നിന്നു. നല്ല തണുത്ത വള്ളം. ലക്ഷ്മി എസ്റ്റേറ്റ് ആണ്, പക്ഷെ കണ്ണൻദേവന്റെ തുടർസ്ഥതയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങൾ പോകുന്ന വഴി മുഴുവൻ തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനുള്ളത് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തീയതോട്ടങ്ങളാണ്. ഇപ്പൊ ചെറുതായിട്ടൊന്ന് മഴ പെയ്യാൻ തുടങ്ങിയിരിക്കണ. അതിന്റെ അടിയിൽ നമ്മള് ഫുഡ് കഴിക്കാനൊന്ന് ഇറങ്ങിയിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ണൻദേവന്റെ തേയിലത്തോട്ടങ്ങളാണ്. ഉയരം കൂടുന്തോടും ചായക്ക് നല്ല സ്വാദ് കൂടും. ഇവിടെ കാണാൻ നല്ല ഭംഗിയാട്ടോ. പക്ഷെ റോഡ് പക്ക ഓഫ് റോഡ്. ചെറിയ റോഡും വലിയ ബസ്സും വളവും തിരിവും കയറ്റും അർക്കും എല്ലാം കൂടി കഴിഞ്ഞ് ഞങ്ങൾ ഇതിന്റെ മുകളിലെത്തി. ഇവിടുന്നുള്ള താഴത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടെ കുറച്ചേരം നിർത്തി. അപ്പൊ നമ്മൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. സമയം ഏകദേശം ഇരുട്ടായി തുടങ്ങി.
അങ്ങനെ നമ്മള് മൂന്നാറിലെത്തി. കാലത്ത് 8 മണിക്ക് തന്നെ വണ്ടികളൊക്കെ തിരിച്ചെത്തണം. വണ്ടിയുടെ നമ്പർ ഒക്കെ നോട്ട് ചെയ്ത് പോയിക്കോളൂ. മൊബൈലിൽ ഫോട്ടോ എടുത്താൽ മതി. ഇവിടെ താമസത്തിനുള്ള സൗകര്യമൊക്കെ ഇവരെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ വൈക്കിൽ ചോള കണ്ടപ്പോ ഇത് വായിച്ചതാണ്. രാത്രി നമ്മൾ ഇവിടെയാണ് താമസം. ബസിന്റെ ഉള്ളില് ബെർത്തുകൾ ഒരുക്കിക്കാണ്. കേറി വരുമ്പോ ഇവിടെ ഒരു ടേബിളും സ്റ്റൂളും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു വാഷ് ബേസ്. ഈ കർട്ടന്റെ ബാക്കിൽ കാണുന്നതാണ് ബെർത്തുകള്. താഴെ ഒരാൾക്കും മുകളിൽ ഒരാൾക്കും. ഞാൻ ഇവിടെ മുകളിലാട്ട കിടന്നത്. ഐസുവാദ് അവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ യാത്ര അവിടെ അവസാനിക്കാണ്. ഇനി നമുക്ക് നാളത്തെ വിശേഷങ്ങളായി അടുത്തൊരു വീഡിയോയിലുമായി കാണാം. അപ്പൊ 10 ഫോർ വാച്ചിങ്. ബൈ ബൈ.